പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ രണ്ടാമത്തെ റാലി കൊൽക്കത്തയിൽ തുടങ്ങി. പ്രധാനമന്ത്രിയുടെ വേഷം പരാമർശത്തെ മമത രൂക്ഷമായി വിമർശിച്ചു. വൈകിട്ട് ഇടതു പാർട്ടികളും കൊൽക്കത്തയിൽ റാലി നടത്തും. അതേസമയം മുർഷിദാബാദ് അടക്കമുള്ള മേഖലകളിൽ ഇപ്പോഴും പ്രതിഷേധങ്ങൾ തുടരുകയാണ്. കൊൽക്കത്തയിൽ നിന്നും പി ആർ സുനിൽ ചേരുകയാണ്. സുനിൽ, ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ പേരെടുത്തുകൊണ്ട് തന്നെ മമത വിമർശനം ഉന്നയിക്കുന്നു, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കുന്നു. റാലിയുടെ വിശദാംശങ്ങൾ. രുചിശ, മുഖ്യമന്ത്രി മമതാ ബാനർജി നയിക്കുന്ന റാലി ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ജാദവ്പൂരിൽ നിന്ന് ഭവാനിപ്പൂർ വരെയാണ് മമതാ ബാനർജിയുടെ ഈ റാലി. ഏതാണ്ട് 7 കിലോമീറ്ററോളം നീണ്ടത് ഉള്ള ദൂരം നടന്നാണ് ഇപ്പോൾ മമതാ ബാനർജി ഈ റാലിയിലൂടെ സഞ്ചരിക്കുന്നത്. ഏതായാലും വലിയ ജനപിന്തുണ തന്നെയാണ് മമതാ ബാനർജിയുടെ രണ്ടാം റാലിക്കും കിട്ടിയിരിക്കുന്നത്. റാലി കടന്നുവരുന്ന റോഡിന്റെ ഇരുവശവും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. നിരവധി ആളുകളുടെ സാന്നിധ്യം ഉണ്ട്. ഏതായാലും 10,000-ങ്ങളാണ് ഇന്നത്തെയും റാലിയിൽ അണിനിരന്നിരിക്കുന്നത്. പൗരത്വ നിയമ ഭേദഗതിയുമൊപ്പം ദേശീയ പൗരത്വ രജിസ്റ്ററും പശ്ചിമ ബംഗാളിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് മമതാ ബാനർജി ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഈ റാലി ആരംഭിക്കുന്നതിന് മുൻപ് ശക്തമായ ഭാഷയിൽ മമത പ്രതികരിക്കുകയുമൊക്കെ ചെയ്തിരുന്നു. ആളുകളുടെ അക്രമത്തിന് പിന്നിൽ ആരാണെന്ന് ആളുകളുടെ വേഷം നോക്കിയാൽ അറിയാം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതിനെയാണ് മമതാ ബാനർജി രൂക്ഷമായി വിമർശിച്ചത്. ആളുകളുടെ വേഷം നോക്കി തിരിച്ചറിയണം എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. രാജ്യം കത്തുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് മമതാ ബാനർജി ചൂണ്ടിക്കാണിച്ചു. ഏതായാലും താൻ എവിടെ നിന്നാണെന്നും തന്റെ വേഷം എന്താണ് എന്നും പ്രധാനമന്ത്രി പറയണമെന്നും മമതാ ബാനർജി പറയുന്നു. ഏതായാലും എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകിയാലും ഈ നിയമം പശ്ചിമ ബംഗാളിൽ നടപ്പാക്കാൻ കഴിയില്ല എന്ന് മമതാ ബാനർജി പ്രഖ്യാപിക്കുകയാണ്. നമുക്കറിയാം പശ്ചിമ ബംഗാൾ ഗവർണർ ഇത്തരത്തിൽ മുഖ്യമന്ത്രി തന്നെ പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നതിനെ ശക്തമായി വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു കേന്ദ്ര നിയമത്തെ എതിർത്ത് സമരം നടത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് തള്ളി മമതാ ബാനർജി പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് ഇറങ്ങുകയാണ്. നാളെയും മമതാ ബാനർജി കൊൽക്കത്തയിൽ സമാനമായ പ്രതിഷേധ റാലി സംഘടിപ്പിക്കുന്നുണ്ട്. ഹൗറ മുതൽ ധർമ്മതല വരെയാണ് നാളത്തെ റാലി. എന്തായാലും ഇത് രണ്ടാം ദിവസത്തെ റാലി ഇന്ന് പുരോഗമിക്കുന്നു, നാളെ വീണ്ടും റാലി നടക്കുന്നു. എന്തായാലും പശ്ചിമബംഗാളിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് അത്തരം സംഘർഷങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മാൾഡ, മൂർഷിദാബാദ് എന്നീ മേഖലകളിലാണ് വലിയ സംഘർഷങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ഇതുവരെ 300-ലധികം ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രുചീഷ്.